സ്നേഹം നിറഞ്ഞ ഉസ്താദ്മാരെ, കൂട്ടുകാരെ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. എന്താ ഒരു അമാന്തത, ആ ചെവിന്ന് ഇയർഫോണും വാട്സപ്പും നല്ല വിട്ട്. അസ്സലാമു അലൈക്കും. എസ് എസ് എഫ് നടത്തി വരുന്ന സാഹിത്യോത്സവന്റെ വേദിയിലല്ലേ നാം? ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ബദറിനാകുളത്തിലെ അബൂജലിന്റെ അന്ത്യത്തെയാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്നത്. യുദ്ധം കൊടും പേരുകൊള്ളുകയാണ്. കുറേശ്ശി പ്രമുഖർ പലരും കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയിരുന്നു. അവരുടെ രക്തമൊലിക്കുന്ന ശവകൂമ്പാരങ്ങൾ കണ്ട് കൂട്ടുകാർ നെട്ടുവീർപ്പിട്ടു. അവർ രണ്ടു കൽപ്പിച്ച് വീണ്ടും പോരാടി. മുസ്ലിങ്ങൾ ഒട്ടും പിന്നില്ല. ഊർജസ്വലമായ പോരാട്ടത്തിലാണവർ. വിധി നിർണായകമായ പോരാട്ടം. കുറേശ്ശി തലവൻ അബൂജഹലും പോരാട്ടത്തിലാണ്. മുസ്ലിങ്ങൾ എല്ലാവരെയും തനിക്കൊറ്റക്ക് വധിക്കണമെന്ന വീറും വാശിയുമാണ് അവന്. പക്ഷേ മുസ്ലിങ്ങളുടെ പ്രതിരോധ ശക്തി അവനതിന് അവസരം കൊടുത്തില്ല. അവൻ കുതിരപ്പുറത്തിരുന്ന് യുദ്ധാഭ്യാസ പ്രകടനങ്ങൾ നടത്തി മുസ്ലിങ്ങളെ വിരട്ടാൻ നോക്കി. അൻസാരിയായ ഉഫ്രാന്റെ മക്കളാണ് മുആദും മുഅവ്വിദും. ചെറുപ്രായക്കാരാണവർ, എങ്കിലും ധൈര്യശാലികൾ. അബൂജഹൽ മുസ്ലിങ്ങളെ വല്ലാത്ത പീഡിപ്പിച്ച വ്യക്തിയാണെന്ന് അവൻ കേട്ടിട്ടുണ്ട്. അവനെ തിരിഞ്ഞു പിടിച്ചു മതിക്കാൻ അവർ ശപഥം ചേരുന്നു. അല്ലെങ്കിൽ ആശ്രമത്തിൽ അവർക്ക് രക്തസാക്ഷികളാവണം. പക്ഷെ അവർക്ക് അബൂജഹലിനെ അറിയില്ല. യുദ്ധക്കളത്തിൽ അവൻ അവനെ തിരിഞ്ഞു അങ്കി ധരിച്ച ആളെ കാണുമ്പോഴേക്കേ ചോദിച്ചു, അതാണ് അബൂജഹൽ, അതാണ് അബൂജഹൽ. അവസാനം അവർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ അടുക്കലെത്തി. പതുക്കെ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം അന്വേഷിക്കാണ്ടായിരുന്നു. എന്താ മക്കളെ, ചോദിച്ചോളൂ, ഏതാണ് ഈ അബൂജഹൽ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു ആശ്ചര്യപ്പെട്ടു പോയി. എന്തിനാ മക്കളെ നിങ്ങൾ അബൂജഹലിനെ തിരിയുന്നത്? മാതൃകയാണ് മറുപടി പറഞ്ഞത്. അതെ, ഞാനും എന്റെ സഹോദരൻ മുഅവ്വിദും അവനെ തിരിഞ്ഞു പിടിച്ച് വധിക്കാൻ ശപഥം ചെയ്തിരുന്നു. അല്ലെങ്കിൽ ആശ്രമത്തിൽ ഞങ്ങൾക്ക് ഷഹീദാവണം. അള്ളാഹു നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ആ അക്രമിയെ നശിപ്പിക്കട്ടെ. അതാ നോക്കൂ, മുന്നിൽ കാണുന്ന ആ വലിയ മനുഷ്യൻ, അതാണ് അബൂജഹൽ. തലയിൽ പട്രുമാൽ കെട്ടിയിരിക്കുന്നു. കേൾക്കേണ്ട താമസം, മാതൃതങ്ങാനു അബൂജഹലിന്റെ മുന്നിലേക്ക് കുതിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറേശ്ശികളുടെ നിന്ദനായ യോദ്ധാവേ, ധൈര്യമുണ്ടെങ്കിൽ എന്നോട് എതിർക്കൂ. അബൂജഹൽ മാതൃതങ്ങാനുവിനെ നേരിട്ടു. അവൻ അങ്കി ധരിച്ചിട്ട് കുതിരപ്പുറത്താണ്. മാതൃതങ്ങാനു ആണെങ്കിൽ വെറും വസ്ത്രത്തിൽ തറയിലുമാണ്. അബൂജഹൽ മാതൃതങ്ങാനുവിനെ ആഞ്ഞു വെട്ടി. പക്ഷേ മാതൃതങ്ങാനു വെട്ടുതടുത്ത് തിരിച്ചു വെട്ടി. ശക്തമായ വാൾപ്പേറ്റി. ആരും ജയിക്കുന്ന മട്ടില്ല. അവസാനം അബൂജഹലിനെ വെപ്രാളമായി. ഒരു യസ്രിബാലിനോട് അടിയറവ് പറയുക. അവന് ദേഷ്യം വന്നു. ഒരു വെട്ട്, പക്ഷേ മാതൃതങ്ങാനുവിന്റെ ശക്തമായൊരു വെട്ടി. അബൂജഹലിന്റെ കാൽമുട്ടിന് താഴെ ഛേദിച്ച് കുതിരയുടെ വയറ്റിനു കൊണ്ടു. അബൂജഹൽ ഭയവിഹ്വലനായി ഒരട്ടാസത്തോടെ താഴേക്ക് വീണു. മാതൃതങ്ങാനു തക്ബീർ മുഴക്കി. സത്യാസത്യ വിവേചക സമരത്തിന്റെ ആദ്യ ദിവസം മുസ്ലിങ്ങൾ വിജയശ്രീലാളിതരായി. പ്രവാചകർ സുജൂദിൽ വീണു. അവിടുന്ന് അള്ളാഹുവിനെ നന്ദി ബോധിപ്പിച്ചു. അതിനുശേഷം അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു വിളിച്ചു പറഞ്ഞു, നീ യുദ്ധക്കളത്തിൽ പോയി അബൂജഹലിന് എന്ത് സംഭവിച്ചു നോക്കൂ. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു യുദ്ധക്കളത്തിലേക്ക് ഓടി. അതാ അബൂജഹൽ രക്തത്തിൽ കുളിച്ച് മൃതപ്രാണനായി കിടക്കുന്നു. അബ്ദുല്ലാഹി റളിയല്ലാഹു അവന്റെ തലയെടുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവച്ചു. അവന്റെ ശിരസ് കണ്ട് മുസ്ലിങ്ങൾ ഒന്നടങ്കം സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റെ ശിരസ് നോക്കി പറഞ്ഞു, ഓ അസത്യ പ്രസ്ഥാനത്തിന്റെ നായക,
നിനക്ക് സ്വയം സമാധാനം ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവർ സമാധാനത്തോടെ ജീവിക്കാനും നീ സമ്മതിച്ചിരുന്നില്ല. നിന്റെ അഹങ്കാരത്തിന് അള്ളാഹു അറുതി വരുത്തിയിരിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിച്ചു. ബദറിലെ അനശ്വരമായ വെളിച്ചം പ്രപഞ്ചത്തെ മുഴുവൻ പ്രഭാപൂരിതമാക്കി. കൂട്ടുകാരെ, എൻ്റെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വർഷവും നമുക്ക് ഇതേ വേദിയിൽ വെച്ച് കാണാം. നാഥൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.